നമസ്കാരം. സി പി എമ്മിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുകയാണ്. ആഭ്യന്തര കലാപം എന്ന് പറയാറായിട്ടില്ല, പക്ഷേ ആഭ്യന്തരമായിട്ട് അവരുടെ അണികൾക്കിടയിൽ ചില വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ആ പാർട്ടിയിൽ മൂന്ന് മതത്തിലുള്ള ആളുകളുമുണ്ട്. ഹിന്ദു മതസ്ഥരുണ്ട്, ക്രിസ്ത്യൻ മതസ്ഥരുണ്ട്, മുസ്ലിം മതസ്ഥരുണ്ട്. അതിപ്പോൾ ഇവിടെയുള്ള ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഒഴിച്ചാൽ അല്ലെങ്കിൽ എസ് ടി പി ഒഴിച്ചാലുള്ള ഒട്ടുമിക്ക പാർട്ടിയിലും ഏറ്റക്കുറച്ചിലോടെ എല്ലാവരുമുണ്ട്. എന്നാൽ സി പി എം പോലെയൊരു പാർട്ടിയിൽ അവിടെ കാലങ്ങളായിട്ട് അവരുടെ വോട്ട് ബാങ്കായിരുന്ന ചില സമുദായങ്ങൾക്ക് ഇപ്പോൾ തങ്ങൾ രണ്ടാം തരക്കാരാണോ മൂന്നാം തരക്കാരാണോ എന്നൊരു തോന്നൽ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണം, ഇവരുടെ ഒരു കേഡർ സെറ്റപ്പ് വെച്ചിട്ട് മുൻകാലങ്ങളിലൊക്കെ വർഷങ്ങളോളം അടുത്തട്ടിൽ പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ അവർക്ക് സ്ഥിരം മെമ്പർഷിപ്പ് കിട്ടുമായിരുന്നുള്ളൂ. പിന്നീട് അവരത് മാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു, സ്ഥിരം മെമ്പറാവുന്നു, പിന്നീട് ലോക്കൽ കമ്മിറ്റിയിൽ കയറിപ്പറ്റുന്നു, അവിടുന്ന് പിന്നെ സെക്രട്ടറി ആവുന്നു, ബ്രാഞ്ച് കമ്മിറ്റി പോകുന്നു, ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നു, ജില്ലാ കമ്മിറ്റി പോകുന്നു, ജില്ലാ സെക്രട്ടറി ആവുന്നു, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി പോകുന്നു. ഇങ്ങനെയാണ് ആ ഒരു പാർട്ടിയുടെ ഒരു രീതി. എന്നാൽ വർഷങ്ങൾ, ചിലരൊക്കെ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ചാലും അവർക്ക് സ്ഥാനങ്ങൾ കിട്ടുന്നതിന് മുൻപ് തന്നെ ആ പാർട്ടിയിലേക്ക് പുത്തൻകുട്ടികാരെ പോലെ വന്നു ചേരുന്ന ചില മറ്റു മതസ്ഥരായിട്ടുള്ളവർ, അവർക്ക് വളരെ പെട്ടെന്ന് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നു. ഉദാഹരണത്തിന്, മുസ്ലിമായിട്ടുള്ള ഒരാൾക്ക് രണ്ടോ മൂന്നോ വർഷം തന്നെ അതിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സ്ഥാനം കിട്ടി, ചവിട്ടുപൊടി കയറി പോകുന്ന പോലെ തന്നെ ചവിട്ടി അങ്ങ് കയറിപ്പോകുന്നത് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന ആളെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മഹല്ല് കമ്മിറ്റി, പള്ളി കമ്മിറ്റി മുതലായ സ്ഥലത്തുനിന്ന് ഉസ്താദുമാരും അതേപോലുള്ള ആളുകളും എഴുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന ആളെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇത്ര വോട്ട് നിങ്ങൾക്ക് തരാം എന്നുള്ള വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം കണ്ടില്ല എന്ന് നടിക്കാനും ഇവർക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവരെക്കാൾ കൂടുതൽ വർഷം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പുറകോട്ട് മാറിപ്പോകുന്നു എന്നൊരു തോന്നലുണ്ടായി തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം, ഒരേ പാർട്ടിക്ക് കീഴിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു കൂട്ടർക്ക് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഉദാഹരണത്തിന്, പാലക്കാട് നടന്ന ആ കൊലപാതകത്തിൻ്റെ മൂലകാരണം തന്നെ നോക്കുക. അവിടെ നിവിൻ എന്ന വ്യക്തി കയ്യിൽ ഒരു രാഖി കെട്ടുമായിരുന്നു, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഫ്ലെക്സ് വെച്ചു. ഇതൊക്കെയാണ് ആ വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. രാഖി കെട്ടുന്നതിന് എതിർത്തിരുന്നു ഈ കൊല്ലപ്പെട്ട ഷാജഹാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷാജഹാൻ എന്ന ആ മുസ്ലിം സഖാവിന് ആ വ്യക്തിയുടെ മതം പറയുന്നതിനനുസരിച്ചുള്ള ആരാധനയുമായിട്ടോ അല്ലെങ്കിൽ ആരാധന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആ പാർട്ടിയിൽ ഒരു തടസ്സവുമില്ല. ഷാജഹാൻ എന്ന വ്യക്തിക്ക് പള്ളിയിൽ പോവാം, നിസ്കരിക്കാം, ഇനി വേണമെങ്കിൽ പാർട്ടി ഓഫീസിനകത്ത് വേണമെങ്കിൽ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ സി പി എം പോലെ ഒരു പാർട്ടിക്ക് അകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ പോലും തൻ്റെ മതവിശ്വാസത്തിന് യാതൊരു രീതിയിലുള്ള തടസ്സവുമില്ലാതെ എല്ലാ സൗകര്യങ്ങളും കിട്ടുമ്പോൾ അവിടെ നിന്ന് അതേ പാർട്ടിയിലുള്ള മറ്റൊരു ഹൈന്ദവ സഖാവ് കയ്യിൽ രാഖി കെട്ടിയാൽ ചോദ്യം ചെയ്യുന്നു, ആര്? ആ പാർട്ടിക്ക് താഴെ ആ പാർട്ടിയുടെ കൂടെ കീഴിൽ നിന്നുകൊണ്ട് തൻ്റെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഷാജഹാനെ പോലെയുള്ളവർ. അപ്പോഴാണ് ചില ഹിന്ദു സഖാക്കൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ ഈ വിവേചനം വരുന്നത്? രാഖി കെട്ടുന്ന എല്ലാവരും ആർ എസ് എസ്സുകാരോ ബി ജെ പിക്കാരൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആർ എസ് എസ്സുകാരനാവണ്ടേ? രാഹുൽ ഗാന്ധിയും രാഖി കെട്ടിയിട്ടുണ്ട്. ഈ രാഖി എന്നുള്ള ഈ ചടങ്ങുള്ള കാലം തൊട്ട് ഇവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ പല മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഇത് കെട്ടുന്നതാണ്. എന്ന് വെച്ച് ഇവരെല്ലാം ആർ എസ് എസ്സുകാരാകുമോ? ശോഭായാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാൾ സംഖ്യയാകുമോ? ഇല്ല. അപ്പോൾ അവൻ്റെ വിശ്വാസത്തെയാണ് മറ്റൊരുത്തൻ ചോദ്യം ചെയ്യുന്നത് എന്ന് തോന്നലുണ്ടാവുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നു. ആ ചെറിയ പ്രശ്നങ്ങൾ വളർന്ന് വളർന്ന് വലുതായാണ് ഒടുവിൽ ഒരാളുടെ കൊലയിൽ കലാശിച്ചത്. ഇത് കുറേ നാളായിട്ട് ഈ പാർട്ടിയുടെ വോട്ട് ബാങ്കായിരുന്ന ഒരു കൂട്ടർ ഇപ്പോൾ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന ചില എതിർപ്പുകളാണ് ഈ ഒരു കൊലയുടെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടിയുടെ കേഡർ രീതി വെച്ച് അവിടെ ഓരോ പടിപടിയായിട്ടാണ് സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടത്.
എന്നാൽ ചിലർക്കൊക്കെ വളരെ പെട്ടെന്ന് പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് പരിചയമുള്ളവരുടെ തലയിലും തോളിലും ചവിട്ടി അവരെക്കാൾ മുകളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ട്. പലരെയും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് നാട്ടുകാർ പോലും അറിയുന്ന ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന്. അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കുക. അത് സി പി എമ്മിൽ മാത്രമല്ല സി പി ഐയിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കാലമൊന്നും ഇവരെ ഇങ്ങനെ അടക്കി നിർത്താൻ പറ്റില്ല. ആ അടക്കി നിർത്താൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ നിരവധി ഉള്ളതുകൊണ്ടാണ് പല മുറിവുറപ്പുകളായി ഇപ്പോൾ ഒടുവിൽ ഒരു കൊലപാതകമായി കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സി പി എം എന്ന പാർട്ടി മതമില്ല, ജാതിയില്ല, ദൈവമില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുക. അതായത് ആ പാർട്ടിയിലുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരുപോലെ ബാധകമാക്കുക. അതല്ല എങ്കിൽ ക്രിസ്ത്യാനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിമിന് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ എങ്കിൽ ഹിന്ദുവിനും കൊടുക്കുക. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ ഇനിയും ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.